ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലോട്സ് ആൻഡ് ലോട്സ് സ്പെഷ്യൽ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഈഗർലി വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഞാനതിനു മുമ്പ് ഗുരുവായൂർ മുദ്രപ്പുഴുക്കും ഗുരുവായൂർ ഉണ്ണിയപ്പം ഒക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ വന്നിട്ടുള്ളൊരു കമൻസ് ആയിരുന്നു ഗുരുവായൂർ അമ്പലത്തിലെ മോർ റെസിപ്പീസ് വേണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ മോരുകറി, അല്ലെങ്കിൽ രസകാളൻ എന്നാണ് അതിനെ പറയുക. മോരുകറി എന്ന് പറയുമ്പോഴായിരിക്കും എല്ലാവർക്കും അറിയുന്നുണ്ടാവുക, പക്ഷേ രസകാളൻ എന്നാണ് കേട്ടോ പറയുക. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് പോകണമെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ റഫായിട്ടൊന്ന് കാണിക്കാം കേട്ടോ. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചെരുക്കിയെടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ജീരകം, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 4 വറ്റൽ മുളക് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല പുളിയുള്ള മോരാണ് കേട്ടോ. ഇത് ഞാൻ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് കുറച്ചും കൂടി ലൂസാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്തൊക്കെ കഷ്ണങ്ങൾ വേണം നോക്കാം. വെള്ളരിക്ക വേണം, കുമ്പളങ്ങ വേണം, മത്തങ്ങ വേണം, പിന്നെ അവർ ചേമ്പ് ഇടാറുണ്ട് കേട്ടോ. എൻ്റെ ഇപ്പോൾ ചേമ്പില്ലാത്ത കാരണം ഞാൻ ചേമ്പ് ഉപയോഗിക്കുന്നില്ല. പകരം കുറച്ച് പഴുത്തു എന്ന വല്ലാണ്ട് അങ്ങോട്ട് പഴുത്തിട്ടില്ല, വലിയ മധുരമൊന്നും ഇല്ലാത്ത ടൈപ്പ് കായാണ് എടുത്തിരിക്കുന്നത്. ഇത് പഴമല്ല കേട്ടോ, കായും അല്ല പഴവും അല്ല, അങ്ങനത്തെ ആ ഒരു പാകമാകുമ്പോൾ എടുത്തിട്ടുള്ള ഒരു ഇതാണ്. അത് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ ഒരു കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കൽച്ചട്ടിയിലാണ് നമ്മളുടെ രസകാളൻ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കഷ്ണങ്ങൾ ഒക്കെ ചേർത്ത് കൊടുക്കുക. കായ ചേർക്കണ്ട കേട്ടോ. അത് ഇത് നമ്മളുടെ ഈ പച്ചക്കറി ഉണ്ടല്ലോ, ഇത് കുറച്ച് വേവായിട്ട് മാത്രം കായ ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വെജിറ്റബിൾസ് ഒക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയരുത്. അമ്പലത്തിൽ നമുക്ക് കിട്ടുന്ന രസകാളനിൽ അങ്ങനെ കുഴഞ്ഞിട്ടുള്ള വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാവില്ല. കുറച്ചൊന്ന് വേവ് കുറവ് പോലെ തോന്നും, പക്ഷേ വെന്തുണ്ടാവും കേട്ടോ, നന്നായിട്ട് അങ്ങനെ നിൽക്കണം കേട്ടോ. അപ്പോൾ ഇനി ഞാനതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അടുത്തതായിട്ട് അതിലേക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴുത്ത കായ ഉണ്ടല്ലോ, അതും കൂടിയും ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയൊരു മധുരത്തിനാണ് കേട്ടോ. അമ്പലത്തിൽ ഇതുപോലെ കായ്ക്ക് പകരം ഒരു മാമ്പഴമൊക്കെ ചേർക്കാറുണ്ട്. ചില സമയത്ത് മാങ്ങ കഷ്ണമൊക്കെ കിട്ടും കേട്ടോ, അത് കുറച്ചൊന്ന് അലിഞ്ഞിട്ടുണ്ടാവും കേട്ടോ മാങ്ങയുടെ കഷ്ണമൊക്കെ. അതൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരുപാട് അങ്ങോട്ട് കുറുകാനും പാടില്ല, വല്ലാണ്ട് ലൂസാവാനും പാടില്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മീഡിയത്തിൽ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് കിട്ടാൻ. അപ്പോൾ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ രസകളൻ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് തണ്ടോട് കൂടിയിട്ടുള്ള കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ ഓരോ ഇലയായിട്ടല്ല, ഒന്നിച്ച് തണ്ടായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ ഒന്ന് മിക്സിയിൽ കറക്കി വെച്ചിട്ടുള്ള മോരുണ്ടല്ലോ, നല്ല പുളിയുള്ള മോര് വേണം കേട്ടോ എടുക്കാൻ. അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ ഗ്ലാസ് നിറയ മോരാണ് എടുത്തിരിക്കുന്നത് കേട്ടോ.
മോരൊഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ. തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഒന്ന് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് പതഞ്ഞ് വരുമല്ലോ, ആ പത വന്ന് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു കേട്ടോ. നമ്മുടെ രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ വറുത്തിടാനായിട്ട് ഒരു തട്ട്കാപ്പാൻ ചൂടാക്കുക, അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എന്താ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം കടുക് എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ആ കടുക് അതിലേക്ക് ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാനൊരു 3 വറ്റൽമുളക് നടുക്ക് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളുടെ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റൈൽ രസകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. കറക്റ്റ് കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് പാകാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. താങ്ക് യു.